ഉത്തരം, അവൻ വരുന്നു 10 തലയുള്ള രാവണൻ. ഉത്തർപ്രദേശിൽ ബി ജെ പിയെ വേരോടെ അറുക്കാൻ അവൻ എത്തുകയാണ്. ബി ജെ പി മാത്രമല്ല മറ്റു കക്ഷികളും ഭയപ്പെടണം ഇവനെ. 2022 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങി ചന്ദ്രശേഖർ ആസാദ്. രണ്ടായിരത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ പാർട്ടികൾ സജീവമാവുകയാണ്. കോൺഗ്രസിന് വേരുറപ്പിക്കാനുള്ള നിലമൊരുക്കാൻ കഠിന പ്രയത്നം നടത്തുകയാണ് പ്രിയങ്ക ഗാന്ധി. മറുവശത്ത് മായാവതിയും അഖിലേഷ് യാദവും തങ്ങളുടെ പാർട്ടികൾക്ക് നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഉത്തർപ്രദേശിൽ ഭരണം നിലനിർത്താനുള്ള കരുക്കൾ യോഗി ആദിത്യനാഥിലൂടെ ബി ജെ പിയും നീക്കുന്നു. ഇവർക്കെല്ലാം വൻ വെല്ലുവിളി ഉയർത്തി ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് രാവൺ എന്ന ചന്ദ്രശേഖർ ആസാദ്. പൗരത്വ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തർപ്രദേശിൽ നിന്ന് ചന്ദ്രശേഖർ ആസാദ് ദില്ലിയിലേക്ക് എത്തുന്നത്. ജുമാ മസ്ജിദിൽ ആസാദിന്റെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടത്തിയ പ്രതിഷേധം രാജ്യശ്രദ്ധ നേടി. പിന്നാലെ ദില്ലി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയ ആസാദ് പൗരത്വ പ്രക്ഷോഭങ്ങളുമായി വീണ്ടും സമരരംഗത്ത് സജീവമായിരിക്കുകയാണ്. ബീം ആർമി എന്ന സംഘടന രാഷ്ട്രീയ പാർട്ടിയാകില്ല എന്ന് നേരത്തെ ആസാദ് പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരീക്ഷണം നടത്താനാണ് ചന്ദ്രശേഖർ ആസാദിന്റെ നീക്കം. മാർച്ചിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്ന് ആസാദ് അറിയിച്ചു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ പൗരത്വ പ്രതിഷേധങ്ങൾ കത്തി നിൽക്കുന്ന സമയമായിരുന്നതിനാൽ മാർച്ചിലേക്ക് മാറുകയായിരുന്നുവെന്നും ആസാദ് വ്യക്തമാക്കുന്നു. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ആസാദ് പറയുന്നു. ഉത്തർപ്രദേശിലെ ദളിതരും മുസ്ലിങ്ങളും അടക്കമുള്ള പിന്നോക്കക്കാർക്കിടയിൽ ആസാദിനും ഭീം ആർമിക്കും വലിയ വേരോട്ടമുണ്ട്. ഇവർ നേരത്തെ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെയും ശക്തമായ വോട്ട് ബാങ്കായിരുന്നു. ദളിതർ അടക്കമുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഭീം ആർമി അതുകൊണ്ട് തന്നെ എസ് പിക്കും ബി എസ് പിക്കും കോൺഗ്രസിനും തിരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തിയേക്കും. ഇപ്പോൾ അവർക്ക് തന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിട്ട് തല്ലുകയും ചെയ്യാം. എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ലംഘിക്കാം. ഇതൊക്കെ മാറാനും ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കാനും വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള തന്റെ തീരുമാനമെന്ന് ആസാദ് പറയുന്നു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ ഇതിനകം വലിയ സ്വാധീനമുണ്ടാക്കാൻ തന്നെ ആസാദിന് സാധിച്ചിട്ടുണ്ട്. താൻ ആരുടെയും ഹീറോ അല്ല, തന്റെ കർമ്മം ചെയ്യുക മാത്രമാണ്. സഹായം ആവശ്യമുള്ള ആരെയും ഭീം ആർമി സഹായിക്കും. അതാണ് കൻഷിറാം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദളിതരും ആദിവാസികളും സ്ത്രീകളും അടക്കമുള്ളവർക്ക് ഇതുവരെ അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ലഭിച്ചിട്ടില്ല എന്നും ചന്ദ്രശേഖർ ആസാദ് ചൂണ്ടിക്കാട്ടുന്നു. 2015 വിനയ് രത്നസിംഗിനൊപ്പം ചന്ദ്രശേഖർ ആസാദ് ഭീം ആർമി രൂപീകരിക്കുന്നത്. ദളിതരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. പിന്നീടാണ് അതിനും അപ്പുറത്തേക്ക് ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും വിഷയങ്ങൾ ഭീം ആർമി ഏറ്റെടുത്തു തുടങ്ങിയത്. 2017 ഷാബിർപൂരിൽ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആസാദിനെ പോലീസ് ജയിലിലടച്ചു. 15 മാസമാണ് ആസാദ് ജയിൽ ശിക്ഷ അനുഭവിച്ചത്. ഇതോടെയാണ് ചന്ദ്രശേഖർ ആസാദും ഭീം ആർമിയും ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. തുടർന്ന് രാജ്യത്തെ ദളിത് ഐക്കണായി ആസാദ് പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു. തങ്ങളെപ്പോലുള്ളവർ നേരത്തെ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ ബി ജെ പി ഒരിക്കലും പാർലമെന്റിന്റെ പടി പോലും കാണില്ലായിരുന്നുവെന്ന് ആസാദ് പറയുന്നു. ഭീം ആർമിക്ക് സമാന്തരമായാണ് ആസാദിന്റെ പുതിയ പാർട്ടി പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ചന്ദ്രശേഖർ ആസാദ് എന്ന 10 തലയുള്ള രാവൺ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഉത്തർപ്രദേശിലെ വലിയ വോട്ട് ബാങ്കാണ് ദളിതരും മുസ്ലിങ്ങളും അടങ്ങുന്ന പിന്നോക്ക വിഭാഗങ്ങൾ. പൗരത്വ ഭേദഗതി ബില്ലിൽ ഏതെങ്കിലും നേതാവിന് ജനസ്വാധീനം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി ജുമാ മസ്ജിദ് അങ്കണത്തിൽ മുസ്ലിം ഇമാമിനെ പോലും പിന്തള്ളിക്കൊണ്ട് അവിടെ വരുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അണിനിരന്ന ഒരേയൊരു നേതാവ് മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിൽ നിലവിലുണ്ടായിട്ടുള്ളൂ. ആ നേതാവിന്റെ പേര് ഭീം ആർമി നേതാവായ ചന്ദ്രശേഖർ ആസാദ് എന്ന് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ചന്ദ്രശേഖര ആസാദിന് വലിയ ജനപിന്തുണയും അതിനപ്പുറത്തേക്ക് ഫാൻസ് അസോസിയേഷൻ പോലും ഇതിനകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ വോട്ട് ബാങ്ക് നിൽക്കുന്ന ഒരു നേതാവ് ഉത്തർപ്രദേശ് മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പിയുടെയും യോഗി ആദിത്യനാഥിന്റെയും അടിവേര് ഇളകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.